നമസ്കാരം ഞാനും അരിയാഹാരം കഴിക്കുന്ന ആൾ തന്നെ മലയാളികൾ സ്ഥിരമായി പറയുന്ന ഒരു വാചകമാണിത് നാടുകൾ മാറുന്നതനുസരിച്ച് ഭാഷാ ശൈലിയിൽ വ്യത്യാസം വരുമെന്ന് മാത്രം അതായത് കേരളത്തിലെ ഭൂരിഭാഗവും ചോറ് കഴിക്കുന്നവരാണ് മുൻകാലങ്ങളിൽ ഉച്ചക്കും രാത്രിയും ചോറ് തന്നെയായിരുന്നു ഇപ്പോൾ മിക്കവാറും വീടുകളിൽ രാത്രി ചോറ് മാറ്റി മറ്റെന്തെങ്കിലും ആഹാരമാക്കിയിട്ടുണ്ട് പറഞ്ഞു വന്നത് അരിയാഹാരം കഴിക്കാൻ കഴിയാത്ത വിധം അരിയുടെ വില കേരളത്തിൽ കുതിച്ചുയരുകയാണ് അതും ചെറിയ വർധനയൊന്നുമല്ല വൻ വർധനവ് ഒരു മാസത്തിനുള്ളിൽ ഒരു കിലോ അരിക്ക് വർദ്ധിച്ച വില പതിനഞ്ച് രൂപയാണ് അതായത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ജയ അരിയുടെ മൊത്തവില അൻപത്തിയേഴ് രൂപയാണ് ചില്ലറ വില നോക്കിയാൽ ആഹാരം ഇറങ്ങില്ല അറുപത്തി അഞ്ച് രൂപ കിലോ വില വ്യാപാരികൾ പറയുന്നത് എന്നിട്ട് ഇപ്പോൾ അരിക്കച്ചവടത്തിൽ രണ്ട് രൂപ പോലും ലാഭമില്ല എന്നാണ് അരിവില ഉയർന്നതോടെ അരി കച്ചവടം ഗണ്യമായി കുറഞ്ഞു ചില്ലറ വിൽപ്പനക്കാർ സ്റ്റോക്ക് എടുക്കാത്തതാണ് കാരണം നെല്ലുൽപാദന ഉൽപ്പാദന സംസ്ഥാനങ്ങളായ ആന്ധ്രയിലും കർണാടകയിലും ഉൽപാദനം കുറഞ്ഞതും ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെയുള്ള പാക്കറ്റ് അഞ്ച് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയതുമാണ് വില പെട്ടെന്ന് ഉയരാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അടുത്ത ജനുവരി വരെ ജനുവരി വരെ ഈ നില തുടരാനാണ് സാധ്യത ആന്ധ്രയിൽ വിളവെടുപ്പ് തുടങ്ങുമ്പോഴേ അരിവില സാധാരണ കുറയാറുള്ളൂ കർണാടക പഞ്ചാബ് എന്നിവിടങ്ങളിലെ അരി കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ ലഭ്യമാണെങ്കിലും അതിന് ആവശ്യക്കാരില്ല അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കിപ്പോൾ അരിവിലെ ആലോചിക്കുമ്പോൾ ഒരു വറ്റ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയാണ്